ഹലോ ഹലോ, നമസ്കാരം. സി ബി മുളരികാരാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്നത് കുറേ ഫോറിൻ കറൻസികളാണ്. ഇതിൽ 90% കറൻസികൾക്കും യാതൊരു വിധത്തിലുള്ള എക്സ്ചേഞ്ച് വാല്യുവോ പ്രത്യേകിച്ച് അത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധിക്കാത്ത ഇന്ന് ഉപയോഗത്തിലില്ലാത്ത നോട്ടുകളാണ് ഇത് 90% ഉള്ളത്. ജേക്ക് മോൻ ഇവിടെ ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഫോറിൻ കൺട്രീസിൻ്റെ സ്റ്റിക്കേഴ്സാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം 240 ഡിഫറെൻറ്റ് കൺട്രി നെയിമുകളിൽ വരുന്ന സ്റ്റിക്കറുകളുണ്ട്. അത് ഈ കൺട്രി സെറ്റുകളൊക്കെ സെറ്റ് ചെയ്യുന്ന ആളുകളാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് റീസെൻ്റായിട്ട് 200 ഡിഫറെൻറ്റ് രാജ്യങ്ങളുടെ ഒരു സെറ്റ് ദുബായിലുള്ള എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു ഓർഡർ വന്നു. ഓർഡർ എന്ന് പറഞ്ഞാൽ അത് പണ്ട് നമ്മൾ പറഞ്ഞൊരു ചെറിയ എക്സ്ചേഞ്ച് മാർഗമാണ്. അതായത് ഫിനാൻഷ്യലുള്ള ഒരു ട്രേഡല്ല. പുള്ളിയുടെ കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് അതിന് പകരം ഞാനൊരു 200 കൺട്രിയുടെ സെറ്റ് കൊടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് നവംബറിലേക്ക് അത് കൊടുത്താൽ മതി. പക്ഷേ പുള്ളി അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ പറ്റിയ നമുക്ക് അടുത്ത മാസം കൊടുക്കത്തക്ക രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടെ ഒരു നിർബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ കൺട്രി സ്റ്റിക്കറുകൾ സ്ലീവിലിട്ട ശേഷം സ്ലീവിൽ സ്റ്റിക്കർ ഒട്ടിക്കും. പക്ഷേ പുള്ളിക്ക് ആ സ്റ്റിക്കർ ഒട്ടിച്ച് വേണ്ട, വെറുതെ സ്ലീവിലിട്ടാൽ മതി. കാരണം പുള്ളിക്ക് അതിരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ രാജ്യങ്ങളാണെന്നൊക്കെ കണ്ടുപിടിച്ച്. അന്നേരം മാത്രം ആ ഒരു ഫീൽ കിട്ടുള്ളൂ പുള്ളിക്ക്, ആ ഒരു ത്രില്ല് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സ്റ്റിക്കേഴ്സ് ഈ സ്ലീവിൽ ഒട്ടിക്കാതെ വെറും കറൻസികൾ മാത്രം സ്ലീവിലിട്ട ശേഷം നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡബിള് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സ്റ്റിക്കർ ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റിക്കർ എടുത്തിട്ട് ഏതൊക്കെ കൺട്രിയുടെയാണ്, ഇപ്പോൾ ഇത് ഉക്രൈൻ്റെ നോട്ടാണ്. അപ്പോൾ ഉക്രൈൻ്റെ നോട്ട് ഇപ്പോൾ ഇതെല്ലാം ഇങ്ങനെ മാറ്റി വെച്ചിരിക്കണം. ഇപ്പോൾ ഉക്രൈൻ നോട്ടിൻ്റെ സ്റ്റിക്കർ നമ്മൾ ഓൾറെഡി ഇളക്കിയ ശേഷം അത് മോന് കൊടുക്കുകയും മോനത് ചുമ്മാ ഒരു ബുക്കിൽ ഒട്ടിച്ച് ഒട്ടിച്ച് പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അടുത്തായിട്ടുള്ളത് തജിക്കിസ്ഥാൻ്റെ നോട്ടാണ്. അപ്പോൾ അതായാലും ഇളക്കിയിട്ട് ഒട്ടിച്ച് നമ്മൾ സ്റ്റിക്കർ അങ്ങ് മാറ്റുകയാണ്. അപ്പോൾ ബാക്കി വരുന്ന സ്റ്റിക്കറുകൾ അനുസരിച്ച് നമുക്ക് കൺട്രി കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. 200 കൺട്രിയുടെ ഒരു സെറ്റാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ചിലപ്പം പുള്ളിക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതലേക്ക് പോകും. ഇന്ന് നമ്മൾ ഏകദേശം ഒരു 110 ഡിഫറെൻ്റ് രാജ്യങ്ങളുടെ കണ്ടുപിടിക്കുകയും നോട്ടുകൾ കണ്ടുപിടിക്കുകയും അതിനാവശ്യമായ സ്റ്റിക്കറുകൾ ഇളക്കി മാറ്റിയ ശേഷം ബാക്കിയുള്ളത് ഞാനിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവില്ല, ഇത് സ്വീഡൻ്റെ ഒരു നോട്ടാണ്. അറിയാവുന്നവർക്ക് പെട്ടെന്ന് അറിയാം. പക്ഷേ ചില കൺട്രികൾ വളരെ കോമൺ ആണ്. ഇപ്പോൾ ഇത് ശ്രീലങ്ക, അതിൽ ഇംഗ്ലീഷ് ശ്രീലങ്ക എന്നുണ്ടാവും. ചിലതിൽ ആ ഒരു ഇംഗ്ലീഷ് ഉണ്ടാവില്ല, അവരുടെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ എന്തായാലും മോനിന് സന്തോഷമായി, കുറേ സ്റ്റിക്കറുകൾ അദ്ദേഹത്തിന് കളിക്കാൻ കിട്ടി. അപ്പോൾ അതൊക്കെ വെച്ച് ഇങ്ങനെ ഒട്ടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും ഇങ്ങനെ പല പല കൺട്രികളുടെ നോട്ടുകൾ എടുത്ത് ആ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന തിരക്കിലാണ്. 200 കൺട്രി എത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഒരു 100-150 വരെയൊക്കെ നമ്മൾ എത്തിയ ശേഷം ഒന്ന് സ്റ്റോപ്പ് ആവും. പിന്നുള്ള ഒരു 50 രാജ്യങ്ങൾ, 150-200 വരെയുള്ള രാജ്യങ്ങൾ വളരെയധികം കിട്ടാൻ പ്രയാസമുള്ളതും മാർക്കറ്റ് വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ള രാജ്യങ്ങളായിരിക്കും. പലതും നിർത്തി നിന്നുപോയ രാജ്യങ്ങളായിരിക്കും. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിലുള്ള ഒരു വിധപ്പെട്ട എല്ലാ നോട്ടുകളും ഇന്ന് നിലവിലില്ലാത്ത നോട്ടുകളാണ്. ചില നോട്ടുകൾ മാത്രമാണ് നിലവിലുള്ളത്. ഇതിൽ ഞാൻ സ്റ്റിക്കർ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഓൾറെഡി ഈ സ്റ്റിക്കർ ഉള്ളതായിരുന്നു. പക്ഷേ ഞാൻ ചിലപ്പോൾ കൊടുക്കുമ്പോൾ അത് ഇളക്കി തന്നെ പുള്ളിക്ക് കൊടുക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത മാസം വരുന്നുണ്ട്. ചിലപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ കൂടെ ജൂലൈയിൽ ബാംഗ്ലൂർ എക്സിബിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ എക്സിബിഷൻ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. പേരൊന്നും പറയുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. ഞാൻ എന്ന് UAE എക്സിബിഷന് പോയാലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് എന്നെ ടേക്ക് കെയർ ചെയ്യുന്ന പുള്ളിയാണ്. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രേഡിൽ ഈ ഒരു സെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ രീതിയിൽ ഈ രീതിയിൽ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചാണ് വരുന്നത്. അതെല്ലാം മാറ്റി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാലൻസ് വന്ന സ്റ്റിക്കറുകൾ നമ്മൾ എടുത്തു വെക്കും, അടുത്തതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.